ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അടിപൊളി തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതൊരു യൂട്യൂബറിൻ്റെ ഏറ്റവും ഒരു അടിപൊളി ഒരു മെത്തേഡാണ് വ്യൂസ് കിട്ടാൻ തംബ്നെയിൽ, അതുപോലെ തന്നെ ടൈറ്റില്. അപ്പോൾ നിങ്ങളൊരു ചെറിയ യൂട്യൂബറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ തംബ്നെയിൽ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നല്ലൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്താൽ കൂടെ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ കണ്ടൻറ് അത്ര കണ്ടൻറ് ഇല്ല, പക്ഷെ നിങ്ങളുടെ ഒരു അട്രാക്റ്റീവ് തംബ്നെയിലാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആവും. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ ഞാൻ അത്ര ഫോക്കസ് ചെയ്തിട്ടില്ല തംബ്നെയിൽ, പക്ഷേ ഞാൻ ഇനി വരും വീഡിയോസിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു തംബ്നെയിലാണ്, ഹൗ ടു എനിമേറ്റ് കമൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതും ഒരു നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നിക്കാണിത്. സോ ഇതിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതേപോലെയുള്ള ഒരു തംബ്നെയിൽ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതിൻ്റെ ഒരു വാക്ക് ത്രൂ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതേപോലെ ഉള്ളൊരു എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ സ്ട്രോക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ചിലവർക്കൊന്നും അറിയില്ല എങ്ങനെയാണ് സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യുക. സോ അവർക്കാണ് ഞാനത് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കാം. എന്നിരുന്നാൽ കൂടി ഞാൻ ഒന്നും കൂടി അത് പറയും. അതുപോലെ തന്നെ ഇതിൽ ഇവിടെ ഒരു ഗ്ലോ എഫക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ കൊടുക്കാം. പിന്നെ കള അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കണം തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. മെയിനായിട്ട് മൂന്ന് പോയിൻ്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫോണ്ടാണ്, അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കളർ കോമ്പിനേഷനാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല അടിപൊളി തംബ്നെയിൽസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിൻ്റായ സബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിൽ ഒരു മെയിൻ ഹൈലൈറ്റഡ് കാര്യങ്ങളുണ്ടാവുമല്ലോ. ചിലപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തതാവും, അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങിൽ ഈ ഒരു എഫക്റ്റിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കമൻസ് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യാന്നാണ് എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയുടെ ഒരു മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കമൻറ്റിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ സ്ക്രീൻഷോട്ടാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷനിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സോ ഇതിലേക്കാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തത്, കാരണം എനിക്ക് ഇതാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സബ്ജക്റ്റ് എന്താണ്. അപ്പോൾ മെയിനായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോണ്ടാണ്. പലരും ഒരുമാതിരി ഫോണ്ടൊക്കെ ഇട്ടിട്ടാണ് യൂസ് ചെയ്യാറ്. സോ നമ്മളെപ്പോഴും ഫോണ്ട് യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി എന്താ പറയുക, ഇത്തിരി ബോൾഡായിട്ടുള്ള ഫോണ്ട്, ഭയങ്കര ലൈറ്റ് ഫോൺസ് ഒന്നും യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് മോൺസെറാട്ടാണ്. മോൺസെറാട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണ്ടാണ്, നല്ല അടിപൊളി ഫോണ്ടാണ്. അവർക്ക് തന്നെ കുറേ കണ്ടില്ലേ, തിന്ന് തൊട്ട് ബ്ലാക്ക് വരെയുള്ള അവരുടെ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു കട്ടി ഉണ്ട്. സോ നമ്മൾ മെയിനായിട്ട് ബോൾഡ്, എക്സ്ട്രാ ബോൾഡ്, അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ട് വെയിറ്റ്, ഫോണ്ട് വെയിറ്റ് എന്നാണ് അതിന് പറയുക, ഫോണ്ട് വെയിറ്റൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫോണിലൊക്കെ കാണുമ്പോൾ ചെറിയൊരു തംബ്നെയിൽ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു സ്ക്വയർ ബോക്സിലാണ് കാണുക. സോ അങ്ങനെ കണ്ടാൽ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ക്ലിയർ ആവണം. അതിനാണ് നമ്മൾ ഇത്തിരി വലുതും ഫോണ്ട് സൈസും വേണം, അതുപോലെ തന്നെ ഫോണ്ട് വെയിറ്റ് ഇത്തിരി ഹാർഡാവണം. ഈ ബ്ലാക്ക്, ബോൾഡ്, എക്സ്ട്രാ ബോൾഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ണി കണ്ട ഫോണ്ടൊന്നും യൂസ് ചെയ്ത് കഷ്ടപ്പെടണ്ട. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ഏരിയയിൽ യൂസ് ചെയ്താൽ മതി. ഏരിയയിൽ ബോൾഡ് ഇട്ടാൽ നല്ല അത്യാവശ്യം ക്ലിയറായി കിട്ടും. അതുപോലെ തന്നെ മോൺസെറാട്ട് അതൊരു ഫ്രീ ആണ്, നിങ്ങൾക്ക് ഗൂഗിൾ ഫോൺസിൽ അല്ലെങ്കിൽ ചുമ്മാ ഗൂഗിളിലൊക്കെ അടിച്ചെടുത്താൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ല ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഫോണ്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഡി എഫ് ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, df.com.com പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എന്താ പറയുക ഫോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് കൊമേഴ്ഷ്യൽ യൂസ് അല്ല, പേഴ്സണൽ യൂസിനാണ്. നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു കൊമേഴ്ഷ്യൽ കാര്യത്തിന് സെയിൽ ചെയ്യാൻ പറ്റില്ല, അതിന് നിങ്ങൾക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കളറാണ്.
അപ്പോൾ കളർ എന്ന് പറയുമ്പോൾ ഫോണ്ട് കളറാവും ബാക്ക്ഗ്രൗണ്ട് കളറാവും. ബേസിക്കലി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി ഡാർക്കാക്കിയിട്ട് നമ്മുടെ സബ്ജക്റ്റ് മെയിൻ സബ്ജക്റ്റ് ഇത്തിരി ഒന്ന് ഹൈലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളും ഇത്തിരി ഹൈലൈറ്റ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ ഒരു യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇതിൻ്റെ കളറ് ഒരു ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ കണ്ട അത് ആ ഫെയ്ഡായി പോകുന്നു. അല്ല ഒത്തിരി ഒരു കട്ടിയുള്ള ഒരു ലെസ് മഞ്ഞയുടെ ഒരു ലെസ് വേരിയൻ്റ് ഇട്ടാലും അത് അത്ര എടുത്ത് കാണിക്കില്ല. സോ നമ്മളെപ്പോഴും വൈബ്രൻസ് കളേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. നല്ല നല്ല മഞ്ഞ, നല്ല യെല്ലോ കളർ, അതുപോലെ തന്നെ നല്ല ബ്ലൂ കളറ്, ഇതൊക്കെ നല്ല പോപ്പ് ചെയ്ത് നിൽക്കുന്ന കളേഴ്സാണ്. ഞാൻ ബേസിക്കലി യെല്ലോ ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. യെല്ലോക്ക് ഇത്തിരി ഇടുപ്പും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഷേഡ് എഫക്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ അതൊന്നും ഭയങ്കര ഹൈലൈറ്റായിട്ടിരിക്കും. സോ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിനി അടുത്ത എന്താ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഗ്ലോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഈ ടെക്സ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ കൂടി നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. കാരണം നമ്മൾ യൂസ് ചെയ്യാത്തതാണ്, ഇതൊക്കെ കൂടി ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ ഇമേജ്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി എൻ്റെ ബാക്കിൽ നിൽക്കണ ഈ വാൾസിൽ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ കൈകെട്ടി മേലേക്ക് നോക്കിയിരുന്നു, എന്നിട്ടൊരു ഫോട്ടോ എടുത്തു, എന്നിട്ട് അത് ഫോട്ടോഷോപ്പിലിട്ട് എന്നെ മാത്രം കട്ട് ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 30 സെക്കൻഡിൽ എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാമെന്ന്. സോ ആ വീഡിയോ നിങ്ങൾ കാണാം, ഒന്നില്ലെങ്കിൽ ഈ ബട്ടണിലുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഒരു ഫുൾ ഇമേജ്. നമുക്ക് എത്ര ഭാഗമാണ് വേണ്ടത്, എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെ ലൈക്ക് ആ ഒരു പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നമ്മളത് അവിടെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെയറിൻ്റെ റൈറ്റ് ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ സ്റ്റൈലിൻ്റെ ഒരു പാനൽ ഓപ്പൺ ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു എൻഡിൽ. പിന്നെ ഈ നെയിമിൻ്റെ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് റീനെയിം ആയി പോവും. അപ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് സ്പേസ് വിട്ടിട്ട് റൈറ്റ് ഹാൻഡിലൊക്കെ പോയിട്ട് ഒന്ന് രണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലെയർ സ്റ്റൈൽ ഓപ്പൺ ആവും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഈ സ്ട്രോക്ക് ടിക് മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ സ്ട്രോക്ക് വന്നു. എന്നിട്ട് ഈ സ്ട്രോക്കിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സൈസൊക്കെ കുറവാകും കൊടുക്കുക. ഒരു 10 ഇട്ടാൽ ഇത്ര ഒരു വിഡ്ത്തിൽ കിട്ടും, അല്ല നിങ്ങൾക്ക് കൂട്ടിയിടണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞാൻ 10 കളേഴ്സ് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് കളേഴ്സ് മാറ്റാം, റെഡ് കളർ വേണോ അല്ലെങ്കിൽ ഇപ്പോൾ യെല്ലോ വേണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് സ്ട്രോക്ക് എങ്ങനെ ഇടാമെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം വെള്ള കിടന്നാൽ മതി. അപ്പോൾ ഇനി അടുത്തതൊരു ഗ്ലോ എഫക്റ്റ് ആണ്. നമ്മുടെ പ്രീമിയർ പ്രോൻ്റെ ഒരു ലോഗോ ഞാൻ ഇവിടെ ഇട്ടുണ്ടായി. അപ്പോൾ ഈ എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുക്കുക, എന്നിട്ട് ഇത് നമുക്ക് ഗ്രൂപ്പിൻ്റെ മേലിട്ടിട്ട് ഗ്രൂപ്പ് ഒന്ന് ഓഫ് ചെയ്തിടാം. ഓക്കെ, ഒന്ന് ഞാൻ ഇതിൻ്റെ എഫക്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീമിയർ പ്രോൻ്റെ ലോഗോ. സോ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൺട്രോൾ ടി ആണ് റൊട്ടേറ്റ്, ട്രാൻസ്ഫോം ടൂളാണ് റൊട്ടേറ്റ് ടൂളല്ല, സോറി, ട്രാൻസ്ഫോം ടൂൾ എടുത്ത് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഒരു ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതും നമ്മുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുവാണെങ്കിൽ, കാരണം നമ്മൾ ഏതിലാണ് നിങ്ങൾ ഒരു എഡിറ്റിംഗ് വീഡിയോ ആണ് ഇറക്കുന്നത്, അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഏത് സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ തമ്മിനെയിൽ കാണിക്കുകയാണെങ്കിൽ ആ ഇത്രയും കൂടി ടൈറ്റിൽ വായിക്കണേക്കാളും കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, പ്രീമിയർ പ്രോ ആണ് സോഫ്റ്റ്വെയർ എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഒരു ആ പ്രീമിയർ പ്രോൻ്റെ ലോഗോ വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഈ ഒരു സംഭവം നമ്മൾ പ്രീമിയർ പ്രോയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ഇത് ഈ ഒരു ഗ്ലോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കൺട്രോൾ ജെ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും. എന്നിട്ട് ജസ്റ്റ് റീനെയിം ചെയ്യുക മനസ്സിലാവാൻ വേണ്ടി. ലോഗോ പ്രീമിയർ എന്നിടാം. അതുപോലെ തന്നെ അടിയിലുള്ളത് ഗ്ലോ എഫക്റ്റ്, ഗ്ലോ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഇത് രണ്ടും സെയിം ആണ്, സെയിം എക്സാക്ട് സ്ഥലത്താണ് കോപ്പി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഗ്ലോ എഫക്റ്റിൽ വന്നിട്ട് ഫിൽട്ടറിൽ പോവുക, ബ്ലറിൽ പോവുക. ഗോഷൻ ബ്ലർ ഉണ്ട്, ഗോഷൻ ബ്ലർ എടുത്ത് നമ്മളിവിടെ ബ്ലർ ഇത്ര ഇൻക്രീസ് ആയി കൊടുത്താൽ അവിടെ കണ്ട ഒരു ഗ്ലോ എഫക്റ്റ് ഒന്നും വേണ്ട. ഇങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഗ്ലോ എഫക്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ,
ഇതിപ്പോൾ ഇതിന് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ എന്തൊരു ഒബ്ജക്റ്റും അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഗോഷൻ ബ്ലർ ബാക്കിലിട്ട് അതിൻ്റെ വാല്യൂ ഇത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞാൽ ഒരു ഫോണ്ട് സെലക്ഷനും അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കളറാണ്. അപ്പോൾ ഓൾറെഡി അത് അത്ര പറയാനൊന്നുമില്ല, എന്നാൽക്കൂടെ ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ട്. ഇപ്പോൾ എനിമേറ്റ് കമൻസ്, ഇതാണ് നമ്മുടെ ഹൈലൈറ്റഡ് കീവേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിമേറ്റ് കീവേഡ്സ്, ഓക്കെ, നമുക്ക് അടിക്കുക കൊണ്ടുവരാം. ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ഈ ഫോണിൻ്റെ സൈസ് നമുക്ക് ഇത്തിരി ഒന്ന് വലുതാക്കണം. ഈ ചെറിയൊരു തമ്പ്നെയിലായി നമ്മുടെ ഫോണിൽ കാണുന്ന രീതിയിൽ കണ്ടാൽ വരെ അതെന്താണെന്ന് മനസ്സിലാവണം. ആ ഒരു രീതിയിലൊന്ന് എന്താ പറയുക, സൈസ് കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ലെയർ സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്രോപ്പ് ഷാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. എനിക്ക് രണ്ട് ഡ്രോപ്പ് ഷാഡുള്ളതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു ഡ്രോപ്പ് ഷാഡും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. നിങ്ങൾക്കിപ്പോൾ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഒന്നുമില്ല, ജസ്റ്റ് ഡ്രോപ്പ് ഷാഡ് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഡ്രോപ്പ് ഷാഡമെന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷാഡോടെ കൺട്രോൾ ചെയ്യണ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ്, നിങ്ങൾക്ക് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ സ്പ്രെഡ്, അതുപോലെ തന്നെ സൈസ് ഇൻക്രീസ് ചെയ്താൽ അതൊന്ന് മറ്റേ ഗോഷൻ ബ്ലറിൻ്റെ ഒരു എഫക്റ്റ് പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാനാണ്, ഇവിടെ കളറ് കൺട്രോൾ ചെയ്യാനാണ്, കണ്ടില്ലേ, കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്കിപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പിടിച്ച് ഈ ഷാഡോ പിടിച്ച് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂട്ടോ. അത് ഒരു ഒരു മിക്ക ആൾക്കാർക്കും അത് അറിയില്ല, ഒരു എഫക്റ്റ് എഫക്റ്റ് അല്ല ആ ഒരു ടെക്നിക്ക്. ജസ്റ്റ് ഈ ഡ്രോപ്പ് ഷാഡോ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഷാഡോമ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷാഡോ കൺട്രോൾ ചെയ്യാൻ പറ്റും. റെൻഡറിങ്ങിൻ്റെ ഒരു കുഴപ്പമാണത്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കളറ്, ഫോണ്ട്, അതുപോലെ തന്നെ മെയിൻ സബ്ജക്റ്റ്, പിന്നെ അതിൻ്റെ സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് ഇത്രയും കൂടി നല്ലതാണ്. പിന്നെ നിങ്ങളിപ്പം പെർട്ടിക്കുലർലി മലയാളത്തിലാണ് കണ്ടൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിലിങ്ങനെ മലയാളം എന്നൊന്ന് കൊടുത്തോ. കാരണം നമ്മുടെ കണ്ടൻറ്റ് മെയിനായിട്ട് നമ്മൾ റീച്ച് വേണ്ടത് മലയാളീസിക്കാണ്, മലയാളം സംസാരിക്കുന്നവരിലാണ് നമ്മൾക്ക് കൂടുതൽ റീച്ച് വേണ്ടത്. അപ്പോൾ ഇൻ മലയാളം അല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നെയിലില് മലയാളം എന്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇത്രയും കൂടിയും നമുക്കൊരു മലയാളം സംസാരിക്കുന്ന ആൾക്കാരിൽ റീച്ച് വരും. പിന്നെ ഈ ഒരു തമിഴ്നെയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും കൂടിയും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ട കളർ ലോക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ഗ്ലെയർ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രേഡിയൻ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തമിഴ്നെയിൽ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ മെയിൻ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ തമിഴ്നെയിൽ ഉണ്ടായാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് എഫക്ട്സ് എങ്ങനെ ചെയ്യാം, ഇപ്പോൾ നിങ്ങൾ പല യൂട്യൂബ് ചാനലിൽ പല തമിഴ്നെയിലും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാം എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം, ഇതാണ് എൻ്റെ ഐ ഡി. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.